നിന്നെ പൊരുത്തപ്പെടുവോ, റബ്ബ് നിന്നെ വെറുതെ വിടുവോ, ഒരാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് എടാ അറിയോ, ലോകത്ത് ഏറ്റവും വലിയ വലിയ ആക്ഷേപം കേൾക്കേണ്ടി വന്നത്, ഏറ്റവും വലിയ കുപ്രചരണം കേൾക്കേണ്ടി വന്നത്, ഏറ്റവും വലിയ തെറ്റിദ്ധാരണ പരത്തിയത് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ അസദുൽ ബലായി അംബിയാ. ഏറ്റവും കൂടുതൽ പരീക്ഷണം അംബിയാക്കൾക്കാണെന്നല്ലേ റസൂലുള്ളാ പറഞ്ഞത്? പിന്നെ ഔലിയാക്കൾക്കാണ്, അവരോടടുത്തവർക്കാണ്, അടുത്തടുത്തവർക്കാണ് പരീക്ഷണം കൂടും. അറിയോ, റസൂലുള്ള രംഗപ്രവേശനം നടത്തിയപ്പോ അൽ അമീൻ എന്ന് അറിയപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഹഖ് തുറന്നു പറഞ്ഞ് ഷഹാദത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ ഷഹാദത്ത് അങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാനെ പറ്റി പറഞ്ഞ് നീ കള്ള നബിയാണ്, നീ കള്ള പ്രവാചകനാണ്, നീ നബിയല്ല, അന്ത സാഹിർ, നീ സിഹ്റുകാരനാണ്, അന്ത മജ്നൂൻ, നീ ഭ്രാന്തനാണ് എന്തൊക്കെ പറഞ്ഞു. പക്ഷേ റസൂലുള്ളാന്റെ സ്ഥാനത്തിന് പോറലേൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? ഇനി കഴിയോ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂന എന്ന് ഖുർആൻ അല്ലാ സാക്ഷ്യപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനിലെ സൂക്തമാണ്. വ അല്ലമക മാ ലം തകുൻ തഅലം വ കാന ഫളുല്ലാഹി അലൈക അലീമാ. വലിയ ബഹുമാനത്തിന്റെ ഉടമയാണ് തങ്ങൾ. തങ്ങളെ കുറവാക്കിയാൽ കുറവാക്കിയവര് പരാജയപ്പെട്ട് കുറഞ്ഞു പോകുന്നല്ലാതെ തങ്ങളെ ബഹുമാനത്തിന് മങ്ങലേൽപ്പിക്കാൻ ഇലാ യൗമിൽ ഖിയാമ ഒരാളെ കൊണ്ടും സാധ്യമേ അല്ല. അതുകൊണ്ട് ആലിമീങ്ങളെ ചീത്ത പറയണ്ട, ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. നാവിനെ സൂക്ഷിച്ചോ, നാവ് കൊണ്ട് തെറ്റ് ചെയ്യൂല, ഈപത്ത് പറയൂല, ഫിത്തന ഉണ്ടാക്കൂല, ഫസാദ് ഉണ്ടാക്കൂല, ആലിമീങ്ങളെ ചീത്ത പറയൂല, തങ്ങന്മാരെ ബഹുമാനം കുറക്കൂല, ഒരാളെയും പരിഹസിക്കൂല, ഒരാളെയും നിസാരപ്പെടുത്തൂല, ഒരാളെയും കുറവാക്കൂല, ഈ നിലക്ക് കള്ളം പറയൂല എന്ന് ഉറപ്പിക്കാൻ ധൈര്യമുള്ള മുസ്ലിം പുരുഷന്മാരുണ്ടോ? മുസ്ലിം സഹോദരിമാരുണ്ടോ? അവർക്ക് സ്വർഗമുണ്ടെന്നാണ് തങ്ങൾ പറഞ്ഞത്. അതേപോലെ വമാ ബൈന രിജ്ലൈഹി